ജനപ്രതിനിധികളുടെ റിപ്പോർട്ടറാകുന്ന കാഴ്ചയാണ് ഇന്ന് ആലുവയിലെ ആലുവയിൽ നിന്നുള്ള നിയമസഭാംഗം അൻവർ സാദത്താണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടറായി മാറുന്നത്. ആലുവ കാഞ്ചൂരിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ തത്സമയത്തിൽ ചേരുന്നത്. അൻവർ സാദത്തിലേക്ക് നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യാ, താങ്കൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതേസമയം വളരെ സങ്കടകരമായ ഒരു വാർത്ത താങ്കളുടെ സുഹൃത്തായിരുന്നല്ലോ സച്ചി, അദ്ദേഹം അന്തരിച്ചു. ഹൃദയാഘാതം മൂലം ഇന്നലെ അന്തരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ. എങ്ങനെയാണ് അൻവർ സാദത്ത് MLA സച്ചി ഓർക്കുന്നത്? സച്ചിയുടെ കാര്യം ശ്രീകണ്ഠൻ ചേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ സത്യം പറഞ്ഞ രോമങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. കാരണം സച്ചിയും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാൻ മാത്രമല്ല സച്ചിയും സെയ്തും മരണപ്പെട്ട KC രമേശ്, ഞങ്ങളൊരു നാല് പേരാണ്. ഇവരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ഉണ്ട്, റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ ഒരു ഫിലിം ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ആ സിനിമയുടെ ഡിസ്കഷൻ, ഒരു വർഷത്തോളം ആ സിനിമയുടെ സ്ക്രിപ്റ്റും മറ്റുള്ള ഡിസ്കഷനൊക്കെ ഞാനും അതിനകത്ത് പങ്കാളി അവരുടെ ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ പടത്തിൻ്റെ പൂജ, അന്നത്തെ TM ജേക്കബാണ് അദ്ദേഹമാണ് പൂജ അതിൻ്റെ കത്തിച്ചു, അത് ദിലീപ് പങ്കെടുത്തു. അതുപോലെ റോബിൻഹുഡിൻ്റെ നായകനായിട്ട് അതുൽ ദുർക്കർണി എന്ന് പറഞ്ഞ ഹിന്ദി നടനെ അന്ന് ടാജിൽ വെച്ച പൂജയിൽ അത് കൊണ്ടുവരികയും അതിൻ്റെ മറ്റുള്ള ചർച്ചകൾ നടന്നെങ്കിൽ പിന്നീട് ആ സിനിമ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു അവരുടെ സ്ക്രിപ്റ്റിൽ തന്നെ ജോഷി സാറ് പൃഥ്വിരാജിനെ വെച്ചാൽ പടം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ സച്ചിയും സെയ്തും ഒരു നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. പിന്നീട് രണ്ടുപേരും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ സച്ചിയെ പറയുമ്പോൾ സച്ചി വലിയൊരു കാലിബറുള്ള, നല്ല ഒരു കാഴ്ചപ്പാടുള്ള സ്ക്രിപ്റ്റും അതൊക്കെ ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ തന്നെ, നല്ലൊരു ഡയറക്ടർ എന്ന നിലയിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിലും നല്ലതിനും ശോഭിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളൊക്കെ തമ്മിലൊരു ആത്മബന്ധമുണ്ടായതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ. അത്രമാത്രം ഹൃദയബന്ധമുണ്ടായിരുന്നു. ഞാൻ സച്ചിയെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കും. ഞാൻ സച്ചിയുടെ വളർച്ച ഓരോ ഘട്ടത്തിലും നോക്കിക്കാണുകയും അതോടൊപ്പം തന്നെ എൻ്റെ വളർച്ചയും സച്ചി നോക്കിക്കാണുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സച്ചി ഇന്നലെ അപകടാവസ്ഥയിൽ കിടക്കുന്നപ്പോൾ ഞാൻ വിളിച്ച് സൈദുവിനെയും ബിജുവും മേനോനെ ഒക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ആ ദുഃഖം എൻ്റെ മനസ്സിൽ ഇന്നും തടം തട്ടി നിൽക്കുകയാണ്. ആ വേർപാട് ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വേർപാട് തന്നെയാണ്. നല്ല മനുഷ്യരൊക്കെ നേരത്തെ പോകും എന്നല്ലേ പ്രമാണം ശ്രീ അൻവർ സാദത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി താങ്കൾ റിപ്പോർട്ടറിൻ്റെ കുപ്പായത്തിലേക്ക് കയറുന്നു. 24 റിപ്പോർട്ടറായി MLA രൂപം മാറുന്നു അൻവർ സാദത്ത്. ഈ പ്രളയത്തിൽ തകർന്നുപോയ പാത്തിപ്പാലം പുനർനിർമ്മിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ആ പദ്ധതിയെക്കുറിച്ച് 24 റിപ്പോർട്ടറിന് എന്താണ് പറയാനുള്ളത്? 2018 പാത്തിപ്പാലം ഈ പ്രദേശത്ത് കാഞ്ഞൂർ പഞ്ചായത്തിലാണ്. ഈ പ്രദേശത്ത് നല്ലൊരു റോഡുണ്ടായിരുന്നു. അതോടൊപ്പം ജനങ്ങൾ വളരെ നിത്യം ഉപയോഗിച്ചിരുന്നതായിരുന്നു. ആ 2018 ഇതിൽ ആ പാലവും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായ റോഡും ആ 2018 വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഒലിച്ചു പോയിട്ട് ഞങ്ങൾ പലതവണ പഞ്ചായത്തായാലും അതുപോലെ തന്നെ ഞാനും ഒക്കെ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരന്തരമായി അതിന് ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും എന്തോ കാരണവശാൽ ഗവൺമെൻറ് അത് ഫണ്ട് അനുവദിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് MLA എന്ന നിലയിൽ MLA അസറ്റ് ഫണ്ടിൽ നിന്നും 97 ലക്ഷം രൂപ 98 ലക്ഷം രൂപയോളം അതിന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വന്നപ്പോൾ ഇപ്പോൾ അതിൻ്റെ ശിലാസ്ഥാപനം അല്ല നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കാണാം ഈ റോഡ് തകർന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര നാളും ഈ റോഡ് വളരെ ശോചനീയാവസ്ഥ, ജനങ്ങൾക്ക് സഞ്ചാര വണ്ടികൾ പോകാനും മറ്റുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ പാലം നിർമ്മാണ പ്രവൃത്തിയോട് എത്രയും വേഗം പണിതീർത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാര യോഗങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പ്രളയകാലത്തൊക്കെ അൻവർ സാദത്ത് MLA ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രളയകാലത്ത് നാട്ടുകാർക്ക് എല്ലാവിധമായ സഹായങ്ങളും നൽകാൻ ഉണ്ടായിരുന്നു, അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പ്രളയം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കടന്നു പോയിരിക്കുന്നു. നമ്മുടെ 24 റിപ്പോർട്ടർ അന്വേഷിക്കുമ്പോൾ ആലുവയിലെ നിയമസഭാംഗം അൻവർ സാദത്തിനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം ഇപ്പോഴെങ്ങനെയാണ്? പ്രത്യേകിച്ചും ഒരു കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ആലുവ MLA എന്നതിൽ എൻ്റെ ഉത്തരവാദിത്വം അൻവർ സാദത്ത് MLA അറിയേണ്ട ഒരു കാര്യം, 24 റിപ്പോർട്ടർ അൻവർ സാദത്ത് MLA കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ 24 റിപ്പോർട്ടറിൻ്റെ അഭിപ്രായമാണ് പറയേണ്ടത്. വെട്ടിലായോ?
തീർച്ചയായിട്ടും MLA എന്നതിൽ അൻവർ സാദത്ത് നല്ല രീതിയിലുള്ള പ്രവൃത്തി ചെയ്തെന്നാണ് ആലുവയിലെ ജനങ്ങൾ വിലയിരുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് പ്രളയം കഴിഞ്ഞിട്ട് ഒരു വർഷവും 10 മാസവും 4ാം ദിവസവുമാണ് ഇന്ന് പ്രളയം കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രളയ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ MLA എന്നതിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഓടി നടക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം അത് ഒരു ഡ്യൂട്ടി എന്ന രീതിയിൽ മാത്രമാണ്. അതായത് ഈ കഴിഞ്ഞ പ്രളയകാലത്തെ കുറിച്ചുള്ള MLA ഓർമ്മകൾ വീണ്ടും ഒന്ന് പങ്കുവെക്കാമോ? കാരണം എനിക്ക് തോന്നുന്ന പ്രേക്ഷകർ ഏതാണ്ട് മറന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രളയമുയർത്തിയ വെല്ലുവിളിയെക്കുറിച്ചും. അപ്പോൾ നമ്മൾ നമ്മുടെ റിപ്പോർട്ടർ 24 റിപ്പോർട്ടർ അന്വേഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രളയകാലത്ത് നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇനി നമുക്കറിയാം ഇനിയൊരു പ്രളയം വരുമോ എന്നുള്ള ഭയത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമുക്ക് 2018 വെള്ളം പൊക്കം ഇനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ഒരു പ്രയാസത്തിലേക്കാണ് നമ്മൾ നാട് പോകാൻ പോകുന്നത്. നമുക്കറിയാം ആലുവ പെരിയാറിലെ മണലും ചെളിയും വാരണമെന്ന് നിരന്തരമായി ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു. പക്ഷേ സമയബന്ധിതമായി പെരിയാറിലെയും പുഴയിലെ ചെളിയും വെള്ളവും ഒക്കെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് എത്രയും വേഗം മാറ്റിയില്ലെങ്കിൽ 2018 അത്ര വെള്ളം വന്നാൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. ഈ അതേപോലെ അൻവർ സാദത്ത് MLA കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായവും അതേപോലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നാട്ടുകാരുടെ ഒരു കാഴ്ചപ്പാടും കൂടി താങ്കൾ ചോദിച്ചറിഞ്ഞാൽ നന്നായിരുന്നു. വളരെ പെട്ടെന്ന്, വളരെ ചുരുക്കി. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ലോനപ്പഞ്ചേട്ട വേഗം വരൂ. ലോനപ്പഞ്ചേട്ട, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അൻവർ സാദത്ത് MLA ഇവിടത്തെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരു MLA എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇവിടെ എല്ലാ കാര്യങ്ങളിലും, എന്ത് കാര്യം, ചെറിയ കാര്യം കൊണ്ട് വലിയ കാര്യം വരെ ഉണ്ടായാലും അദ്ദേഹം ഇവിടെ നിറഞ്ഞ സാന്നിധ്യമാണ്. ഏകദേശം 24 മണിക്കൂർ തന്നെ ഞങ്ങൾക്ക് അഞ്ഞൂർ പഞ്ചായത്തിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. എന്ത് കാര്യം വിളിച്ചാലും അപ്പോൾ തന്നെയുണ്ട്. അതിനുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള അമ്മക്കിളിക്കൂട് വഴി ഞങ്ങൾക്ക് നിർധനരായ ഒരു അധികം ആളുകളുടെ വീട്, ഇല്ലാത്ത ആളുകൾക്ക് ഞങ്ങൾക്ക് വീട് നിർമ്മിച്ചു തന്നു. എണ്ണം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഏകദേശം 50 വീടോളം ഈ നിയമമണ്ഡലത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 10 വീടോളം ഞങ്ങൾക്ക് കാഞ്ഞൂർ പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എവിടെ എന്ത് പ്രവർത്തനം നടത്തണമെങ്കിലും ഈ 15 വാർഡിലും അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമുണ്ടെങ്കിലും അദ്ദേഹം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടിയുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഞങ്ങളിവിടുത്തെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ്റെ അടുത്ത് എന്താണ് ഇവിടുത്തെ MLA കുറിച്ച്? എനിക്ക് ആ മകളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഒരു സെക്കൻഡ്, 4-5 വർഷമായിട്ട് അല്ല എന്റെ അഭിപ്രായം പറയാൻ. അതായത് കുറേ കാലം മുമ്പ് തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാൾ വന്ന് എൻ്റെ താടിയിൽ നിന്ന് തടവി, എന്തൊക്കെയാ വിശേഷങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു മാധ്യമ ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ. അതെന്ത് ജോലി? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. കാരണം അത് PK വാസുദേവൻ നായരായിരുന്നു. ഞാൻ എന്നും അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോൾ മകളെ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷം. താങ്ക് യു. അപ്പോൾ മകൾക്ക് തുടരാം. MLA കുറിച്ച് പറയാനെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ 4-5 വർഷം ഞങ്ങളുടെ ടേം തീരാറായി. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഈ കാഞ്ഞൂർ പഞ്ചായത്തിലെ ഏത് പരിപാടിക്ക് ആലുവ മണ്ഡലത്തിലെ എന്തിനും വളരെ ജനകീയനായിട്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഏതായാലും ഒരു സഹോദരനെ പോലെയുള്ള എനിക്ക് ഫീൽ ചെയ്ത ഒരു MLA ആണ് ശ്രീ അൻവർ സാദത്ത്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചൊരു കാര്യം പറയണ്ടായി. എന്നുവെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രി അപരം ഒരു സാധാരണക്കാരനായി റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അച്ഛൻ്റെ അനുഭവം ഒന്ന് ഇവിടെ വെച്ചെന്ന് വെച്ചാൽ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാം. എല്ലാവരും തന്നെ പറയുന്ന പോലെ അച്ഛനെ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആയി എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഇപ്പം നിങ്ങൾക്കെല്ലാം തോന്നിയതുപോലെ തന്നെ സാധാരണ ഒരാളായിട്ട്
ഞങ്ങൾക്ക് അതൊരു വ്യത്യാസമായിട്ട്, സാധാരണ വീട്ടിലെ ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നല്ലാതെ വേറൊന്നും അച്ഛനെ പറ്റി തോന്നിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ അത്ര വളരെ ലളിതമായ ഒരു ജീവിതം തന്നെയായിരുന്നു അച്ഛൻ്റെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം പി കെ വാസുദേവൻ എന്നാൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി നമ്മുടെ കേരളത്തിൻ്റെ ഒരു ജനകനായകനായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ വാക്കുകളിൽ അപ്പുറം നമുക്ക് പൊതുസമൂഹത്തും നമ്മുടെ നാടിനുമൊക്കെ അറിയാം. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായാലും ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കാൻ സാധിച്ചു. മാത്രമല്ല ശ്രീ അൻവർ സാദത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരത്ത് നിന്ന് പാലയിലേക്ക് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റിൽ കയറി പോകാൻ കഴിയുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അത്രയൊക്കെ ഒരു ലാളിത്യം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും പി കെ വാസുദേവനായ പോലുള്ള നേതാക്കന്മാരെ നമുക്ക് മാതൃകയാക്കുന്ന ഒരു, ഞാൻ പറയാം, അദ്ദേഹം സി പി ഐ നേതാവായിരുന്നു, പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപ്രവർത്തനം അദ്ദേഹത്തേക്ക് മാതൃകയാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിലെ നല്ല ശതമാനം ആളുകളൊക്കെ ഉള്ളതും, യാതൊരു സംശയവുമില്ല. ഇനി നീ നമ്മൾ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നാൽ, അതായത് ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ 24 പരിശോധിക്കുമ്പോൾ? ആലുവ നിയോജകമണ്ഡലത്തിൽ MLA നിരയിൽ ഒത്തിരി വികസന പ്രവർത്തനം നടന്നുകൊണ്ട് ഇപ്പോൾ പാറപ്പുറം വല്ലങ്കടവ് പാലമുണ്ട്. കുറേ വർഷക്കത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ചില സാഹചര്യങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന പിന്നെ വീണ്ടും റീടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ ആലുങ്കക്കടവ് പാലം, ഇതുപോലെ തന്നെ എൻവോൾവ്മെൻറ്റ് ക്ലിയറൻസിൻ്റെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, ആ എൻവോൾവ്മെൻറ്റ് ക്ലിയറൻസിൻ്റെ പ്രശ്നം മാറി ഇന്ന് ആ പാലം വഴി ഏകദേശം അതിൻ്റെ മറ്റുള്ള ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയാക്കുന്നു രീതിയിലേക്ക് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ ആലുവ KSRTC ബസ് സ്റ്റാൻഡ്, ശ്രീകണ്ഠൻ അത് താങ്കളും കണ്ടിട്ട് കാണും ഒരുപക്ഷെ, ആലുവ KSRTC ബസ് സ്റ്റാൻഡ് വളരെ ഒരു ശോചനീയാവസ്ഥയായിരുന്നു. അത് എൻ്റെ മനസ്സിലൊരു സ്വപ്നം, ഞാൻ ചെറുപ്പത്തിൽ അവിടെ ആലുവ MLA എന്ന നിലയിൽ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അവിടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ KSRTC ബസ് സ്റ്റാൻഡ് വളരെ ശോചനീയാവസ്ഥ ഉണ്ടായിരുന്നു. ആ KSRTC ബസ് സ്റ്റാൻഡിന് 5.97 കോടി രൂപയോളം അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ KSRTC ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയായാൽ ഒത്തിരി ആളുകൾക്ക്, ആലുവക്കാർക്കും ആലുവ KSRTC ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന ഒത്തിരി ആളുകൾക്ക് അത് വലിയൊരു ആശ്രയവാസവും അതൊരു ഒരു പുതുമയുള്ള കാര്യം തന്നെയായിരിക്കും. പിന്നെ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, റോഡിൻ്റെ ആയാലും മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പിന്നെ ആലുവയിൽ പ്രത്യേകിച്ച് ഒരു പദ്ധതിയുണ്ട്, അമ്മക്കിളിക്കൂടുന്നൊരു പദ്ധതി MLA നേതൃത്വത്തിൽ നടക്കുന്നു. സാധാരണക്കാരായ വിധവകളായ സഹോദരന്മാർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി, എനിക്ക് തോന്നുന്നു ആലുവയിലാണ് ഈ പദ്ധതി കേരളത്തിൽ തന്നെ ആദ്യമായി തുടങ്ങിയത്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ടർ എന്നാലും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു പദ്ധതി എൻ്റെ പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി കാണുന്നത്. കാരണം ഒരു MLA ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു പദ്ധതി, ഒരു വിധവകൾക്ക് വീട് തുറക്കുന്ന പദ്ധതി ഇനിഷ്യേറ്റീവ് എടുത്തതിനെ പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം പറയുന്ന, അദ്ദേഹം 45-56 വർഷക്കാലം MLA ആയിരുന്നിട്ട് അങ്ങനെ ഒരു പദ്ധതി എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അവിടെ MLA മുഖം ഞങ്ങൾ റിപ്പോർട്ടറെ അവിടെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. വളരെ സന്തോഷത്തോടെ, അതുപോലെ പ്രതിപക്ഷത്തെ രമേശ് ചെന്നിത്തലയായാലും അതുപോലെ തന്നെ ഇത് ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ പല ആളുകളും അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോ ഒരു കാര്യം, എന്റെ ചോദ്യം അൻവർ സാദത്ത് MLAയോടാണ്, അതായത് സ്പോൺസർഷിപ്പിലൂടെ ആണ് ആ പദ്ധതി ആലുവയിൽ വ്യത്യസ്തമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രളയത്തിൽ തകർന്ന ആളുകളുടെ വീടുകൾ ഇതുപോലെ ഒപ്പമുണ്ട് നാട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട്, ഒട്ടനവധി വികസന പ്രവർത്തനത്തിന് ഭാഗമായിട്ട് പ്രളയത്തിൽ തകർന്ന ആളുകൾക്ക് ഒട്ടനവധി വീടുകൾ പറഞ്ഞു കൊടുത്തു. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 2,00,000 രൂപയുടെ മരുന്നാണ് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വിതരണം ചെയ്തത്. അതൊരു വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ടാബ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ടാബ് കൊടുക്കുവാൻ ഒരു ചലഞ്ചിലൂടെയാണ് MLA ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലുവ MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാരുടെയും പാവപ്പെട്ടവർക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം, ഇനിയിപ്പോൾ ഞാനൊരു വ്യക്തിപരമായ അനുഭവം ചോദിക്കട്ടെ. അതായത് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു ഒരു വാർത്താ സ്ഥാപനത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഈ അനുഭവം എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഒരു MLA നാളെ MLAക്ക് തോന്നുകയാണ് റിപ്പോർട്ടറായിട്ട് ഇറങ്ങാം എന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ടോ? ആൾക്കാരുടെ പണി പോക്കുവോ? സത്യ
ഇല്ല ഇല്ല, സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഈ റിപ്പോർട്ടർ ഇപ്പൊ 24 ചാനൽ അങ്ങനെ അനവധി റിപ്പോർട്ടർമാർ ഇങ്ങനെ റിപ്പോർട്ടർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തയ്ക്ക് ഒരു പരിസമാപ്തി എന്ന് കുറിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നി ഈ റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടറായി 24 ചാനലിൻ്റെ റിപ്പോർട്ടറായി മാറാൻ സാധിച്ചു. പ്രത്യേകിച്ചും ശ്രീകണ്ഠൻ സാർ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ ചാനൽ നല്ലൊരു ഭംഗിയായി തന്നെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള പരിപാടികളെയൊക്കെ വളരെ ക്ലാരിറ്റിയോടെ ഒരു സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ ആവാൻ ഈ നിമിഷങ്ങളിൽ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഇതിനെ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 24 ചാനലിന് വേണ്ടി കാഞ്ഞൂരൊന്നും അൻവർ സാദത്ത്.